നമസ്കാരം ടോപ് സിംഗർ സീസൺ ത്രീ ഇത്രയും പ്രശസ്തമായത് അല്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കിഷ്ടമായത് ഏഞ്ചൽസ് വിഭാഗത്തിൽപ്പെട്ട അഞ്ചോ ആറോ കുരുന്നുകളുടെ മായിക പ്രകടനങ്ങൾ കൊണ്ടാണ് എന്ന് ഒരാളോടും എടുത്തു പറയേണ്ടതില്ല അത് പ്രേക്ഷകർ ആസ്വദിക്കുകയും അതുകൊണ്ട് പ്രേക്ഷകർ അമ്പര അമ്പരക്കുകയും ഒക്കെ ചെയ്തതാണ് അവരുടെ കൊച്ചു വർത്തമാനങ്ങളും കുസൃതികളും പാട്ടും കളിച്ചിരി തമാശകളുമൊക്കെ മനം നിറഞ്ഞ് ഏറ്റെടുത്തവരാണ് മലയാളി പ്രേക്ഷകർ അതുകൊണ്ട് തന്നെയാണ് ടോപ് സിംഗർ സീസൺ ത്രീ മറ്റു സീസണുകളേക്കാളും ഏറ്റവും മികവുറ്റതായത് എന്നതിൽ യാതൊരു തർക്കവുമില്ല നമ്മുടെ ഭാവയാമിയും മേധാമേറും വാക്കുട്ടിയും ബാബുക്കുട്ടനും മേധക്കുട്ടിയുമൊക്കെ അരങ്ങു തകർത്തപ്പോൾ അവരോടൊപ്പം ചേർന്ന് ആഹ്ലാദം പങ്കിട്ടവരാണ് നമ്മൾ എന്നാൽ സീസൺ ഫോറിൽ എങ്ങനെയായിരിക്കും അവസ്ഥ എന്ന് ഒരാശങ്ക പ്രേക്ഷകർക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു ഇതുപോലുള്ള കുരുന്നുകളെ ഇനി കിട്ടുമോ ഇതുപോലുള്ള കളിതമാശകൾ ഇനി കാണാൻ കഴിയുമോ ഇതുപോലുള്ള കുഞ്ഞു പാട്ടുകൾ ഇനി കേൾക്കാൻ കഴിയുമോ അവരുടെ കൊച്ചു വർത്തമാനങ്ങൾ ഇനി ഉണ്ടാകുമോ എന്നൊക്കെ ആശങ്ക പ്രേക്ഷകർക്കുണ്ടായിരുന്നു എല്ലാത്തിനും അറുതി വരുത്തിക്കൊണ്ട് അതിലും മീതയാണ് ഇനി വരാൻ പോകുന്ന സീസൺ അതുക്കും മീതയാണ് ഇനി വരാൻ പോകുന്ന കുട്ടിപ്പാട്ടുകാർ അതുക്കും മേലെയാണ് ആ കുഞ്ഞു പ്രതിഭകളുടെ അതിലും കുഞ്ഞു പ്രതിഭകളുടെ പ്രകടനം എന്നുള്ളതാണ് ഇപ്പോൾ ഈ സെലക്ഷൻ കമ്മിറ്റി തന്നെ വിലയിരുത്തുന്നത് ഇപ്പോൾ ഓഡീഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സീസൺ ത്രീയെക്കാളും മികച്ച കുരുന്നുകളാണ് അവരെക്കാൾ മികച്ച പാട്ടുകാരാണ് അവരെക്കാൾ മികച്ച കുസൃതിക്കാരാണ് കുസൃതി കുടുക്കകളെയാണ് ഇനി വരാൻ പോകുന്നത് നല്ല അമ്പൂറ്റി കുഞ്ഞുങ്ങളാണ് എന്ന് എം ജി ശ്രീകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ആ കുഞ്ഞുങ്ങളുടെ വരവിനായി ഇനി ഒരേ ഒരാഴ്ച കഴിയുമ്പോൾ അവരെല്ലാം നമ്മുടെ മുന്നിൽ ഓരോരുത്തരായി അണിനിരക്കും നല്ല കുഞ്ഞിക്കുറുമ്പുകളുള്ള കുട്ടിപ്പാട്ടുകളുള്ള കുസൃതി നാവുള്ള ആ കുഞ്ഞുങ്ങൾ അവരുടെ വരവിനായി നമുക്ക് കാത്തിരിക്കാം